السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، قريب التوارد إنت بشيم സാമ്പത്തികമായി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഞാമുക്കയും. കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പത്തെ പോലെ കച്ചവടം നടക്കുന്നില്ല. ബിസിനസ്സുകളെല്ലാം തകർച്ചയുടെ വക്കിലാണ്. ജോലിയില്ല. അങ്ങനെ പല നിലക്കും വിഷമം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലും നാട്ടിലും കുടുംബത്തിലും ഉള്ളത്. ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ ആളുകളുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ, ജോലിയിൽ, അള്ളാഹു നമുക്ക് നൽകുന്നതിനെല്ലാം വലിയ ബർക്കത്തും സമാധാനവും അതുപോലെ തന്നെ വിജയം നമുക്ക് ലഭിക്കാൻ ധാരാളം വഴികൾ, ആത്മീയ വഴിയിലൂടെ നാം കടന്നുപോയാൽ മഹാന്മാരെ നമുക്ക് ധാരാളം വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ പണത്തിൽ, സമ്പാദ്യത്തിൽ, ജോലിയിൽ, കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, ബർക്കത്തുണ്ടാകാൻ പറ്റിയ ഒരു ദിക്റാണ്, ഒരു ഇസ്മാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അതിന്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള ധാരാളം ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെയും പരിചയമുള്ള അള്ളാഹുവിന്റെ 99 പേര്. ആ പേര് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, ഒരാൾക്കും തർക്കമില്ല. ഇന്നലില്ലാഹി തിസ്അതം വ തിസ്ഈന ഇസ്മ ഫമൻ അഹ്സാഹ ദഖല ജന്ന. ആരെങ്കിലും അള്ളാഹുവിന്റെ 99 അസ്മാഉൽ ഹുസ്നയെ പറഞ്ഞാൽ, അത് മനസ്സിലാക്കിയാൽ, അത് പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അത് കാണാതെ പഠിച്ചാലും സ്വർഗത്തിൽ കടന്നു. അത് പറഞ്ഞ് ദുആ ചെയ്താലും ആ ദുആക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ ധാരാളം ഹദീസുകൾ, അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ കിതാബുകളിൽ കാണാം. അപ്പൊ ഇന്ന് നിങ്ങളോട് പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. അള്ളാഹുവിന്റെ പേരുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് റസാഖ്. റസാഖ് എന്ന് പറഞ്ഞാൽ റിസ്ക്. അള്ളാഹു നൽകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എല്ലാം അള്ളാഹു നൽകുന്നത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ റസാഖ് എന്നുള്ള ഈ ഇസ്മ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹു റസാഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹു റസാഖ്. ഈ ഇസ്മ, ഈ ചെറിയൊരു ഇസ്മ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇസ്മ, എല്ലാ നിസ്കാരങ്ങളുടെ ശേഷം ചുരുങ്ങിയത് 100 പ്രാവശ്യം ചൊല്ലിയാൽ, അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ നമുക്കൊരു 5 മിനിറ്റ് കൂടിയാൽ, ഒരു 10 മിനിറ്റ് നാം ചെലവഴിച്ചാൽ, നാം സമയം കണ്ടെത്തിയാൽ നമുക്ക് ചൊല്ലാൻ സാധിക്കും. ഇത് ദിവസേന നാം പതിവാക്കിയാൽ മുടങ്ങാതെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ചൊല്ലണം. ഒന്നെങ്കിൽ സുബഹിന്റെ ശേഷം, അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം. 5 വക്തിലും ചൊല്ലലാണ് ഏറ്റവും നല്ലത്. ഇത് നാം പതിവാക്കിയാൽ അള്ളാഹു നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ എല്ലാത്തിനും അള്ളാഹു ബർക്കത്ത് നൽകും. സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ദിക്റുകൾ, ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചൊല്ലാൻ സാധിക്കണം. കൂടിയാൽ അധിക ആളുകൾ ചൊല്ലുന്ന ആളുകളുണ്ട്. ഒരാഴ്ച ചെല്ലും, അല്ലെങ്കിൽ മാസങ്ങൾ, ഒരു മാസം ചെല്ലു കൂടിയാൽ പിന്നെ മറന്നുപോകും. അങ്ങനെ ആകരുത്. ഇത് എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് നാം സമയം കണ്ടെത്തിയാൽ, അത് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചൊല്ലാം. അതേ ഇരുത്തത്തിൽ തന്നെ നമുക്ക് ഇരുന്ന് ചൊല്ലണമെന്നില്ല. കച്ചവടം ചെയ്യുന്ന ആളുകൾ കടയിൽ ചൊല്ലാം, അതുപോലെ തന്നെ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നമുക്ക് ചൊല്ലാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ എല്ലാത്തിലും വർക്കത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അബ്റഹ്മത്തിക്ക് റഹ്മൻ റഹീം. അസ്സലാമു അലൈക്കും.